ഫ്രണ്ട്സ്, വെൽക്കം ടു ബിൻസ് ക്യുസീൻ. ഇന്ന് നമുക്ക് നല്ല കറുമുറാന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് ഉണ്ടാക്കാം. ചേന പൊരിക്കാം ഇന്ന് നമുക്ക്. ഇത് നമുക്ക് സ്നാക്കായിട്ട് മാത്രമല്ല, ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ടും എല്ലാം കഴിക്കാവുന്നതാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഇതിനാവശ്യമുള്ളൂ. അര കിലോ ചേനയാണ് ഞാൻ എടുത്തത്. ചേന ഇതുപോലെ കട്ടിയുള്ള സ്ലൈസസ് ആയിട്ട് മുറിച്ച് വെക്കുക. ഇപ്പം നിങ്ങൾക്ക് കാണാമല്ലോ, ഏകദേശം ഈ ഒരു തിക്നെസ്സിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ചേന മുഴുവനായിട്ട് ഞാൻ ഇതുപോലെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നേരിയതായിട്ട് സ്ലൈസ് ചെയ്യണം. ഞാൻ എൻ്റെ സ്ലൈസർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതാണ് എൻ്റെ സ്ലൈസർ. ഇതിൻ്റെ ബ്ലേഡ് ആദ്യം നല്ല തിന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. സ്ലൈസർ യൂസ് ചെയ്യുമ്പം നല്ല തിന്നായിട്ട് കിട്ടും, പിന്നെ എല്ലാ പീസും ഒരേ തിക്നെസ്സിൽ കിട്ടുകയും ചെയ്യും. ഇതാ ഈ ഒരു തിക്നെസ്സിൽ ഇതുപോലെ നല്ല നേരിയതായിട്ട് വേണം സ്ലൈസ് ചെയ്തെടുക്കാൻ. ഇനി സ്ലൈസർ ഇല്ലെങ്കിൽ കത്തി കൊണ്ട് ഇതുപോലെ നേരിയതായിട്ട് മുറിച്ചെടുത്താൽ മതി. ചേന എടുക്കുന്നതിന് മുൻപ് കയ്യിൽ വെളിച്ചെണ്ണ തേച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ ചേന തട്ടിയിട്ട് കൈയൊക്കെ ചൊറിയും. ഇനി നമുക്ക് ബാക്കിയുള്ള ചേനയൊക്കെ ഇതുപോലെ സ്ലൈസ് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ചേനയൊക്കെ സ്ലൈസ് ചെയ്ത് കഴിഞ്ഞു. സ്ലൈസർ ഉള്ളതുകൊണ്ട് എത്ര എളുപ്പത്തിലാണ് പണി കഴിഞ്ഞത്. എല്ലാം ഒരേ തിക്നെസ്സിൽ കിട്ടുകയും ചെയ്തു, നല്ല നൈസായിട്ട് തന്നെ. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കാം. ചേന മുങ്ങുന്ന പാകത്തിൽ വേണം വെള്ളം ഒഴിക്കാൻ. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം. ഇതിൽ ഞാൻ വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല. ഇപ്പോൾ ഉപ്പും മഞ്ഞയും ചേനയിൽ പിടിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് നമുക്ക് മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കാം. മിനിമം 20 മിനിറ്റ് എങ്കിലും ഇങ്ങനെ വെക്കണം. ഒരു മണിക്കൂറൊക്കെ വെക്കുന്നത് നല്ലതാണ്. ചേന സോക്ക് ചെയ്തിട്ട് ഇപ്പോൾ 20 മിനിറ്റായി. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. ഇപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ഓയിൽ ചേർക്കുകയാണ്. സോക്ക് ചെയ്ത ചേന വെള്ളമൊക്കെ മാറ്റി ഡ്രെയിൻ ചെയ്ത് വെക്കണം. എണ്ണ നന്നായിട്ട് ചൂടായാൽ ഇതിലേക്ക് നമ്മൾ ഡ്രെയിൻ ചെയ്ത് വെച്ച ചേന ചേർക്കാം. എണ്ണ നന്നായി ചൂടായാലേ ചേന ചേർക്കാവൂ. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ ചേനയിൽ എണ്ണ കുടിക്കും. ഹൈ ഫ്ലെയിമിലിട്ട് പൊരിക്കുമ്പോൾ ചേന പെട്ടെന്ന് ക്രിസ്പി ആവുകയും ചെയ്യും, ഓയിൽ ഒട്ടും കുടിക്കുകയില്ല. ഒന്ന് ഇളക്കി കൊടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ടാണ് നമ്മളിത് പൊരിച്ചെടുക്കുന്നത്. ഇപ്പതാ ചേന ചെറുതായിട്ട് മുരിഞ്ഞു തുടങ്ങുന്നുണ്ട്. ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ചേന ഒരുപാട് ബ്രൗൺ കളർ ആവാൻ വേണ്ടി ഒന്നും വെയിറ്റ് ചെയ്യണ്ട. ഇപ്പൊ ഇതിങ്ങനെ ഇളക്കുമ്പോൾ ഈ സൗണ്ട് കേൾക്കുന്നില്ലേ. ചേന റെഡിയായിട്ടുണ്ട്. ഇപ്പൊ ഇത് ഇളക്കുമ്പോഴുള്ളൊരു സൗണ്ട് ഇല്ലേ, ഈ ഒരു സൗണ്ട് വരുമ്പോൾ ഈ ഒരു സ്റ്റേജിൽ ചേന റെഡി ആയിട്ടുണ്ടെന്നാണ്. ഇപ്പം ചേനയൊക്കെ നന്നായി മുരിഞ്ഞിട്ടുണ്ടല്ലോ. ഇനി നമുക്കിത് കൂടി ഒരു പ്ലേറ്റിലേക്ക് വയ്ക്കാം. ഒരാഴ്ച വരെ സൂക്ഷിക്കാം. നന്നായി ചൂട് പോയതിന് ശേഷം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ട് എടുത്തു വയ്ക്കാം. ചൂട് തണുന്നതിന് ശേഷമേ എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് ചേർക്കാവൂ. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനും വെറുതെ കഴിക്കാനും ഒക്കെ നല്ല രസമാണ്. നല്ല ക്രിസ്പിയുമാണ്, നല്ല ടേസ്റ്റും ഉണ്ട്. കുട്ടികൾക്കൊക്കെ കൊടുത്താൽ അവർ ഒത്തിരി ഇഷ്ടത്തോടു കൂടി തന്നെ കഴിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടമാവും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്.
ഇനി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും.